ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഹെയർബോളിനെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പ്രധാനമായിട്ടും മെൻഷൻ ചെയ്യുന്നത്. മെയിൽ വഴിയൊക്കെ വന്ന ചോദ്യങ്ങളാണ് ഒത്തിരിയുള്ളത്. അത് ആദ്യമായിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്നുള്ള രാജേഷിന്റെ ചോദ്യമാണ്. എന്താണ് ഹെയർബോള്, ഹെയർബോൾ എങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഹെയർബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹെയർ ബോൾ, അത് തന്നെയാണ് ഈ ഹെയർബോൾ. ഓക്കെ, അപ്പൊ അത് എങ്ങനെ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾ പൂച്ചകൾ സൗന്ദര്യത്തിന്റെ വക്താക്കളാണ്. അവർ നിരന്തരം ഗ്രൂം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഈ ഗ്രൂമിങ്ങിലൂടെ അവരുടെ ആ മുരുമുരുപ്പുള്ള നാക്കിലൂടെ ബ്രഷായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ ഹെയർ കൂടുതലും കൊഴിയുന്ന ഹെയർ അവർ വായിക്കാത്തേക്ക് വിഴുങ്ങിയാണ് ചെയ്യുന്നത്. അപ്പൊ വിഴുങ്ങിയ ഹെയർ ഡൈജസ്റ്റീവ് ആവില്ല. അപ്പൊ ഡൈജസ്റ്റ് ആകാതിരിക്കുമ്പോൾ സ്വാഭാവികം അവർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാകുകയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുകയും അതുപോലെ തന്നെ ഛർദിയൊക്കെ ഉണ്ടാവുന്നു. അപ്പൊ ആ ഛർദിയിലൂടെ ഈ ഹെയർബോള് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹെയർബോൾ ഇല്ലാതാക്കാൻ എന്താണ് മാർഗം എന്നുള്ളതും കൂടിയാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ ഈ ഹെയർബോൾ, കാരണം അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ 5 മാസം പ്രായമായ കിറ്റനാണ്. അദ്ദേഹം 45 ദിവസം ആകുമ്പോൾ കിറ്റനെ കൊണ്ടുവന്നാണ്. കൊണ്ടുവന്ന അന്ന് മുതൽ അദ്ദേഹം വരുമ്പോ തന്നെ വഴിയിൽ നിന്ന്, അതായത് പെറ്റ് ഷോപ്പിൽ നിന്ന് മിയോന്റെ ആന്റി ഹെയർബോൾ എന്ന് പറയുന്ന ഫുഡാണ് പെറ്റ് ഷോപ്പിന്റെ ഉടമ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞത്. അത് ഒരു ചാക്ക് മേടിച്ചിട്ടാണ് വന്നത്. ഇന്ന് വരെയും അത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഈ കഴിഞ്ഞ 4 മാസത്തോളമായി അദ്ദേഹം ഈ ഹെയർബോൾ, ആന്റി ഹെയർബോൾ ആണ് കൊടുക്കുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന്റെ കുട്ടിക്ക് ഹെയർബോൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ കഥ അല്ലേ? അപ്പൊ ഇതില് ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെ കുറിച്ച് ഓർത്തിട്ടാണ് ഈ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് വന്നത്. അതായത് കുഞ്ഞുങ്ങളുടെ പ്രായം അനുസരിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. ഏത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത് കുട്ടികളുടെ പ്രായത്തിനെ കണക്കാക്കിയിട്ടാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞ് 5 മാസം പ്രായമായ കുട്ടിയാണെങ്കിൽ അത് കിറ്റനാണ്. അതായത് 12 മാസം വരെ കുഞ്ഞുങ്ങളെ കിറ്റനായിട്ടും 12 മാസത്തിന് ശേഷം അവരെ അഡൽട്ട് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഫുഡ് മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ കമ്പനികളും ആ കവറിന്റെ പുറത്ത് വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഫുഡ് ഈസ് ഫോർ കിറ്റൺ ഓർ അഡൽട്ട് എന്നൊക്കെ. അപ്പോ ഹെയർബോളിന്റെ, മിയോ ഇറക്കുന്ന ഹെയർബോള് അഡൽട്ടിന് വേണ്ടിയിട്ടാണ്, കിറ്റന് വേണ്ടിയിട്ടില്ല. അതൊന്ന്. പിന്നെ ഹെയർബോൾ, ആന്റി ഹെയർബോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ അതൊരു സയന്റിഫിക് ഫുഡാണ്. അത് നോർമലി ഉപയോഗിക്കേണ്ട റെഗുലർ ഡയറ്റ് അല്ല അത്. അതിനകത്ത് റിച്ച് സോഴ്സ് ഓഫ് ഫൈബർ ആണ്. മാത്രമല്ല അത് റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഫാറ്റ് അംശങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മറ്റുള്ള ഡ്രൈ ഫുഡുകളിൽ ഫാറ്റ് അംശങ്ങൾ വളരെ കൂടുതലാണ്. ഒമേഗ 3 ഒമേഗ 6 ഒക്കെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ട് തന്നെ. പക്ഷെ ഈ ഫുഡിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ പ്രായത്തിനനുസരിച്ചിട്ട് മാത്രമേ ഫുഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ ഹെയർബോൾ വന്നു കഴിഞ്ഞിട്ട് ആന്റി ഹെയർബോൾ ഫുഡ് കൊടുത്തത് കൊണ്ട് മാത്രം ഹെയർബോൾ പോകണം എന്നില്ല. ആന്റി ഹെയർബോൾ ഫുഡ് എന്താണ് അവിടെ പ്രവർത്തിക്കുന്നത്? ആന്റി ഹെയർബോൾ ഫുഡ് കഴിക്കുക വഴി അത് കൂടുതൽ ഫൈബർ അംശങ്ങൾ ശരീരത്തിനകത്തേക്ക് പോവുകയും അത് ആമാശയത്തിൽ ഈ ഹെയർബോൾസ് തടഞ്ഞു നിൽക്കാതെ പുറത്തേക്ക് പോകാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ഹെയർബോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഇത് സഹായിക്കുന്നില്ല. ഉള്ള ഹെയർബോളിനെ ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങേയറ്റം വരെ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ നിന്ന് തുടങ്ങിയത് പുറത്തുകൂടെ മലാശയത്തിലൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫുഡ് മാത്രമാണ് ആന്റി ഹെയർബോൾ ഫുഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഹെയർബോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഹെയർബോൾ ഒഴിവാക്കണമെങ്കിൽ അതിനെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് കുറക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, കാരണം കുഞ്ഞുങ്ങളുടെ ഹെയർഫാൾ ഒഴിവാക്കിയ മാത്രമേ ഹെയർബോളും ഒഴിവാകുള്ളൂ. അല്ലാതെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ ആന്റി ഹെയർബോൾ ഫുഡ് കൊടുക്കരുത്. ആന്റി ഹെയർബോൾ ഫുഡ് കൊടുക്കുന്നത് എന്താണ്? അതൊരു ചില പ്രത്യേക കണ്ടീഷൻസിൽ കൊടുക്കേണ്ട ഫുഡ് മാത്രമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ അത് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലാതെ നോർമൽ ഡയറ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ടുള്ള ചോദ്യം കൈറണ്ണീസയാണ്. കൈറണ്ണീസ എടക്കരയിൽ നിന്നാണ്. അവർ പറയുന്നത് എന്റെ പൂച്ച ചുമക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ചുമക്കുകയും വെള്ളം പോലെ കുറച്ച് മുടിയൊക്കെ ആയിട്ട് ഛർദ്ദിക്കുകയും ചെയ്യുന്നു. ഇത് ഹെയർബോൾ ആണോ? ഇത് എന്താണ് ഈ ഹെയർബോളിനുള്ള കാരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഹെയർബോള് നിയന്ത്രിക്കാനുള്ള എന്താണ് കാര്യം എന്നൊക്കെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനുള്ള ഉത്തരവും. ഹെയർബോൾ തന്നെയാണത്. കാരണം ഹെയർബോൾ ശരീരത്തെ വയറിനകത്ത് ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വല്ലാത്ത റീഗർജിറ്റേഷൻ ഉണ്ടാകുകയും ഛർദ്ദിക്കുകയും ചെയ്യും. അപ്പൊ അത് വെള്ളവും ഇങ്ങനെ എന്താണ് സിഗരറ്റ് പോലെ എന്നുള്ളതാണ്. ഹെയർബോളിനെ പറയാനുള്ള ഒരു സ്റ്റിക്ക് പോലുള്ള സംഭവമായിട്ടാണ് ഹെയർ ചുറ്റുചുറ്റുചുറ്റായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു സിഗരറ്റ് ഷേപ്പിലാണ് ഹെയർബോൾ പുറത്തേക്ക് വരുന്നതെന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഹെയർബോൾ ഇല്ലാതിരിക്കാൻ, വരാതിരിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾ. അതായത് 8 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിലൊക്കെയുള്ള ഉത്തരം
ചൂണ്ടിക്കാണിക്കുന്നത്, ഉത്തരത്തിന് വേണ്ടി അവർ ചോദിക്കുന്ന ഈ ഒരു കാര്യം മാത്രമാണ്. എങ്ങനെയാണ് ഹെയർബാൾ ഇല്ലാതിരിക്കുക? ഹെയർബാൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒന്നല്ല ഒരുപാട് ചോദ്യങ്ങൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതിലൊക്കെ ചോദിക്കുന്ന ചോദ്യം, ഹെയർബാൾ തടയാൻ കഴിയുമോ, എങ്ങനെയാണ് അത് തടയേണ്ടത്? രാജേഷ് അങ്കമാലി എന്ന് ചോദിച്ചിട്ടുണ്ട്, ജെയിംസ് തൃക്കാക്കര എന്ന് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒട്ടനവധി ആൾക്കാർ, റോബിൻ ഉണ്ട്, അങ്ങനെ പേര് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നുള്ള ഷെഫീക്ക് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ചോദ്യങ്ങളുണ്ട്. എന്താണ് ചോദ്യം? ഇതാണ്, പൂച്ചയുടെ ഹെയർബാൾ തടയാൻ കഴിയുമോ, ഹെയർബാൾ എങ്ങനെയാണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമോ? ഒരിക്കലും പൂർണ്ണമായിട്ടും പൂച്ചയിലുള്ള ഹെയർബാൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അവരുടെ ഹെയർബാൾ ഉള്ളിടത്തോളം കാലം, അവരെ ഗ്രൂമിങ് സെൽഫ് ഗ്രൂമിങ് ഉള്ളിടത്തോളം കാലം ഹെയർബാൾ ഉണ്ടാവും. കാരണം അവർ ഹെയർ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വെറുതെ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും, എന്താണ്, വായിക്കാത്തേക്ക് ഹെയർസ് പോവുകയും അത് ഹെയർബാളായിട്ട് രൂപാന്തരപ്പെടുകയും അത് ഛർദി ഉണ്ടാകാനുള്ള കാരണ സാധ്യതയും കോൺസ്റ്റിപേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ധാരാളമായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിൽ ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. എന്താണ്? പതിവായിട്ട് പൂച്ചയെ ബ്രഷ് ചെയ്യുക, പതിവായിട്ട് ബ്രഷ് ചെയ്യുക. ഇപ്പൊ ഒരാൾ ഇന്നലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്റെ പൂച്ചയോട് ഇഷ്ടം തോന്നി, അത് നിരന്തരം ഞാൻ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് നിരന്തരം പൂച്ചയെ ഞാൻ ബ്രഷ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം കുറെ കാലമായിട്ട് ഒരു രണ്ടു മൂന്ന് ആഴ്ചയായിട്ട് ബ്രഷ് ചെയ്യുന്നില്ല, പൂച്ചയുടെ അടുത്ത് പോകുന്നില്ല. അതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് ചോദിച്ചത്. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, വല്ല ഭാവനാ സംക്രമത്തിനോ പൂച്ചയെ കൊമ്പ് ചെയ്തിട്ടോ അല്ലെ പൂച്ചയുടെ അടുത്ത് പോയി പാമ്പർ ചെയ്തിട്ടോ കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി റെഗുലർ, റെഗുലർ ആയിരിക്കണം ഇത്. നമ്മൾ റെഗുലർ ആയിട്ടുള്ള നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിരിക്കണം നമ്മുടെ പൂച്ചകളുടെ പാമ്പറിങ്ങും ഗ്രൂമിങ്ങും ഒക്കെ. ഓക്കെ, അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പൂച്ച എന്ന് തോന്നിയെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുള്ളൂ. അല്ലാതെ പെട്ടെന്നുള്ള ഒരു ഒരു ഓർമ്മപ്പെടുത്തലിൽ വരുന്ന ഒരു കാര്യമല്ല നമ്മുടെ പൂച്ചകൾ, നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ, നമ്മുടെ അരുമകൾ. നമ്മുടെ അരുമകൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ സ്നേഹിക്കുവാനും പരിചരിക്കുവാനുള്ള ഫീൽ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ മാത്രം ഉടനെ നമ്പർ എടുത്ത് വിളിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്, വയറിളക്കമാണ്. അപ്പൊ ഇന്നലെ ഒരാൾ എന്നോട് ഒരു ഒരാഴ്ച മുമ്പേ, ഒരു മൂന്നാല് ദിവസം മുന്നേ അദ്ദേഹം എന്നോട് വിളിച്ച് ചോദിച്ചു, വല്ലാത്ത വയറിളക്കമാണ്, എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഓറലൈറ്റ് പെറ്റ് മേടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം നിരന്തരം എന്നെ വിളിച്ചുകൊണ്ടിരുന്നു, എന്താണ് ഓറലൈറ്റ് പെറ്റ് കിട്ടുന്നില്ല, വേറെന്താണ്, വേറെ എന്തെങ്കിലും മരുന്ന് പറയൂ, മരുന്ന് പറയും, മരുന്നൊന്നുമില്ല, നിങ്ങൾ ഡോക്ടറെ കാണിക്കൂ എന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് ഓറലൈറ്റ് പൗഡറിന്റെ പിക്ചർ അയക്കാൻ പറഞ്ഞു, അയച്ചു, കിട്ടി. ഓക്കെ, രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചിരിക്കുന്നു. ആണ് ഈ ബീഫും അതിൻ്റെ കൂടെയുള്ള ഒരു വഴുവഴുന്നനെയുള്ള ഒരു സംഭവം കൂടെ പുഴുങ്ങിയിട്ട്, പുഴുങ്ങിയിട്ടാണോ പച്ചയ്ക്കാണോ, അതെല്ലാം കുട്ടി കൊടുത്തു, കൊടുത്തപ്പം മുതൽ വാട്ടറി ആയിട്ട് പടപടയെന്ന് ഡയറി ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഫുഡ് ചേഞ്ച് ചെയ്തത്? അത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫുഡ്. ഇപ്പൊ ഒരു ഡയറി വന്ന് റിക്കവർ ആയ കുട്ടിക്കാണ് വീണ്ടും ഒരു പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മൾക്ക് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാതിരുന്നാൽ, അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നാൽ ഇതുപോലുള്ള ഒരുപാട് വിഷമങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്ന എന്താണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹെയർബാൾസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, കൺട്രോളാണ്, കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും 100% ഹെയർബാൾ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താണ്, എപ്പോഴും ഇത് തന്നെയാണ്, കുഞ്ഞുങ്ങള് റെഗുലർ ഗ്രൂമേഴ്സ് ആണ്. അപ്പൊ ഗ്രൂം ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിനകത്തേക്ക് ഹെയർ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഹെയർബാൾ രൂപീകരണത്തിന് വഴിയൊരുക്കുകയും പിന്നെ പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടതാണ്, കൊഴിയുന്ന മുടികളൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് ഡെയിലി ചീകിക്കഴിഞ്ഞാൽ ആ ചീകലിലൂടെ അതങ്ങോട്ട് പോകും. അപ്പൊ ഇവർക്ക് നക്കിയാൽ കിട്ടണമെന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്, കൃത്യമായിട്ടുള്ള പോഷകാംശം അടങ്ങിയ ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്. പോഷകാംശം അടങ്ങിയ ആഹാരം ശരീരത്തിൽ കുറയുമ്പോൾ, എക്സ്പെഷ്യലി ഒമേഗ 3-6 ഫാറ്റി ആസിഡ്സിന്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ ഹെയർഫാൾ ഉണ്ടാകാൻ, അതായത് സ്കിന്ന് ഡ്രൈ ആകുകയും ഹെയർഫാൾ ഉണ്ടാകുകയും, ഫംഗൽ ഇൻഫെക്ഷൻസ് തടയുക, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക. അതേപോലെ ആന്റി ഫ്ലീ ഒക്കെ ഉള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. കൃത്യതയോടെ ഡീവോമിങ് ചെയ്യുക. വിരൽബാധ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഹെയർഫാൾ ഉണ്ടാകും. അപ്പൊ ശരീരത്തിന് എന്നല്ല, മൊത്തത്തിൽ അവർക്ക് ഹെയറിനും ആവശ്യമായിട്ടുള്ള ഫുഡും അതിന്റെ ഇൻഗ്രീഡിയൻസും വൈറ്റമിൻസും മിനറൽസും സപ്ലിമെന്റ്സ് റെഗുലറായിട്ട് കൊടുക്കുക, കൃത്യമായിട്ട് കോംബ് ചെയ്യുക, ഒരു മാസത്തിൽ ഒരിക്കലെങ്കിൽ നല്ല ഭംഗിയായിട്ട് കുളിപ്പിക്കുക. പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ആഴ്ചയിൽ കുളിപ്പിക്കണം, ആഴ്ചയിൽ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഭംഗിയായിട്ട് ആന്റി ടിക്സ് ആൻഡ് ഫ്ലീ ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കണ്ടീഷണറുള്ള ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് കുളിപ്പിക്കുക.
പിന്നെ ഫുഡിംഗ് ആണ് ഏറ്റവും നല്ലത്, കൃത്യമായിട്ടുള്ള ഫുഡിംഗ് കൊടുക്കുക. പിന്നെ കോമ്പിൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ പറയുന്ന ഹെയർബോൾ കുറക്കുന്നതിന് സഹായിക്കും. ആന്റി ഹെയർബോൾ സംവിധാനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ പതിവായിട്ട് തന്നെ ഛർദ്ദിക്കുകയൊക്കെ ആണ് കൂടുതലായിട്ട് ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടും വെച്ച് താമസിപ്പിക്കാതെ നമ്മുടെ വെറ്റിനറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവും. ഓക്കെ, ആന്റി ഹെയർബോൾ ഫുഡ് എന്ന് പറയുന്ന ഒരു സയന്റിഫിക് ഫുഡാണ്, അത് ഒരു റെഗുലർ ഫുഡായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. റെഗുലറായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കണം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ ആന്റി ഹെയർബോൾ ഫുഡ് കുഞ്ഞുങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ആന്റി ഹെയർബോൾ ഫുഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു അഡൽറ്റ് ഫുഡാണ് കിറ്റൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ഒരു 6 മാസം കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, പിന്നെ ഹെയർബോൾ ഉണ്ടാകാതിരിക്കാനുള്ള കണ്ടീഷൻസ് നിങ്ങൾ സിറ്റുവേഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ കുഞ്ഞുങ്ങളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഏത് പ്രായത്തിൽ എത്ര ഫുഡ്, എത്രമാത്രം ഫുഡ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതിന്റെ വീഡിയോ നിങ്ങൾ കാണുക. പിന്നെ അതുപോലെ സപ്ലിമെന്റ്സ് കൊടുക്കുന്നതിൽ നിന്ന് യാതൊരു കാരണവശാലും പുറകോട്ട് പോകരുത്. എന്തൊക്കെ സപ്ലിമെന്റ്സ്, വൈറ്റമിൻസ്, ന്യൂട്രിയൻസ്, എസൻഷ്യൽ ഫോർ കാറ്റ്സ് എന്ന് പറയുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തുടർന്നും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യകരമായി വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോഴേക്കും കാര്യങ്ങൾ ഗംഭീരമാകുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പിനെസ് ഓൾവേസ്, നന്ദാസ് പെറ്റ്സ് ആൻഡ് അസ്. ബൈ.